പ്രിയപ്പെട്ടവരെ, സമകാലിക സംവാദത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മുസ്ലിങ്ങൾ പന്നി പെറ്റുകൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുകയാണെന്നും മുസ്ലിങ്ങൾ ജനസംഖ്യാ വർധനവിന് പ്രോത്സാഹനം നൽകുന്നുവെന്നും മുസ്ലിങ്ങൾ പെറ്റുപെരുകയാണെന്നും അവരിതാ ലോകത്താകമാനം അങ്ങനെ പടർന്നു പിടിക്കുകയാണെന്നും എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്കിടയിൽ പാലാ അതിരൂപതയിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും നിയമങ്ങളും ഇറങ്ങിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വർത്തമാനങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൾബലത്തെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ആൾബലം എല്ലാവർക്കും ആവശ്യവുമാണ്. അതോടൊപ്പം തന്നെ ജനസംഖ്യാ വർധനവാണ് എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമെന്നുമുള്ള വിലയിരുത്തലുകളുമുണ്ട്. യഥാർത്ഥത്തിൽ ജനസംഖ്യാ വർധനവ് ദാരിദ്ര്യത്തിന് കാരണമാകുന്നില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് അതിലെ അത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. എല്ലാവരും അവരവർക്ക് അംഗസംഖ്യ കൂടുതൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ മുസ്ലിം വിദ്വേഷം വളർത്താൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഗതിയായി ഇത് മാറിയിരിക്കുന്നു. യു പിയിൽ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും RSSകാർക്കിടയിൽ സന്താന വർധനവിന് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള വിവരങ്ങൾ മറ്റു ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. യു പിയിൽ ഇങ്ങനെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ BJP MP മാരായ ആളുകൾക്ക് എത്ര മക്കളാണ് എന്നതിന് കണക്കില്ലാത്ത രൂപത്തിൽ കണക്കുള്ളത് തന്നെ ഏതോളം 10 എത്തി നിൽക്കുന്നതും കണക്കില്ലാത്ത ധാരാളം സന്താനങ്ങളുള്ള ആളുകളാണ് BJP യുടെ എല്ലാ നേതാക്കന്മാരും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം കൂടി കൂട്ടിക്കിഴിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, വംശവർദ്ധനവ് എന്ന് പറയുന്നത് അതൊരു കുറ്റമായി ഗണിക്കേണ്ടതല്ല. നേരത്തെ ഉണ്ടായിരുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള കുടുംബാസൂത്രണ പദ്ധതികൾ അത് അനാവശ്യമാണെന്ന് ലോകതലത്തിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ 2050 ആകുമ്പോഴേക്ക് ഓസ്ട്രേലിയയിൽ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ജപ്പാനിൽ വെറും 5 മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നൊക്കെ തുടങ്ങിയുള്ള പഠനങ്ങൾ ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് അതൊരു ക്ലീഷയാണ്, അതൊരു പഴയകാല മുദ്രാവാക്യമാണ്. അത് ഈ കാലത്തും മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടയില്ല വെടികളാണ് എന്ന് മനസ്സിലാക്കി പുതിയ പുതിയ സംഗതികളിലേക്ക് വരാൻ വേണ്ടി വിമർശകരായ ആളുകളെ ക്ഷണിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.